നമസ്കാരം ഇത് കോവിഡ് മഹാമാരി കാലമാണ് ഈ മഹാമാരി കാലത്തെ കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി നടപ്പാക്കുന്നതോടൊപ്പം തന്നെ മഴക്കാല രോഗങ്ങളെയും കരുതിയിരിക്കണം ഇത്തരം രോഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകണം കോവിഡ് കാലത്തെ മഴക്കാല രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം ഇതാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് ഫാമിലി ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ അബ്ദുൽ ഖാദറാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ നമുക്കൊപ്പം ഉള്ളത് നമസ്കാരം ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം स्कूल आनी अल तीर्च पगर्चव्याधर स्थल समय अब ई कुरे वर्ष कई वर्ष स्थित कासुख अविड महामारी ई पगर्चव्याध अूटे अब तीर्च एक्सपेक्टन असुख डेंगिपनी डेंगिपनी चिकन गुनिया एलिपनी मंद रोग अदा वेरे अक्यूट डायरियल डिसीज़ वयटक शब्दी अगर असुखे हेपटाइटिस मजपिम हेपटाइटिस हेपटाइटिस करल इंफेक्शन अब इंफेक्शन अलग इंफ्लमेशन अब हेपटाइटिस टाइफॉइड पनी अदा बाकी रेस्पिरेटरी अब श्वासकोश श्वासकोश बाधिक बैक्टीरियल वैरसुआ कुरे इंफेक्शन अब इतना नाम एक्सपेक्ट असुख इन नमुक प्रतिरोधिकाने या कुछ डेंगिपनी मलमपनी अगर रोग अब वेक्टर बोण डिसीस अब अमुक वेक्टर अक्टर ने तुरंत नमुक कंट्रोल पदायो डेंगिपनी को परत अब नाम तीर्च निर्माजन अब कटि वे कटिक नाम परसम वृति एवं वे ना वीडियो वीडी नोक ना फ्रिडि पुगल के फोस्ट्री फ्रिड फ्रिडा फोस्ट्री अल फ्रिडा फ्रिडि पुगल वे वे अब अगले वाटर कूलर पुगल वे चल उ पात्र वे अब अद अगे कटिक वलरान स्थल अब तीर्च अगते चार्यों नमुक वीडि लेवल श्रद्धि मतलब गवर्मेंटे अब लोकल सेंफ गवर्णिंग बॉडीसी नेतृत्व ई प्राथमिक आरोग्य केंद्र आशा वर्कसी कूड़े प्रोग्राम अब माकाल पूर्व शुचीरण पिपा अब ना वीड ना परसम मत वृति का अगते कुरे क्यों नाम श्रद्धि असुख या वयटल अक्यूट डायरियल डिसीस वयरल टाइफॉइड हेपटाइटिस अगले असुख अब अधिकों सप्रेड पीको ओरल रूट अब നമ്മുടെ വൃത്തി നമ്മൾ ഇപ്പോ ബാത്റൂമിൽ പോ അപ്പോ ഒരു രോഗി ബാത്റൂമിൽ പോയിട്ട് അവരുടെ കയ്യിൽ ചിലപ്പോൾ ഈ വൈറസോ അല്ലെങ്കിൽ ബാക്ടീരിയ ഉണ്ടായി അത് അവര് നേരെ ചൊവ്വേ ഭക്ഷണം ചൊവ്വേ കഴുവാതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് അവരുടെ വായിലൂടെ പോയിട്ട് അവരുടെ ആമാശയത്തിലും ഇന്റസ്റ്റൈനിലും ഇൻഫെക്ഷൻ ഉണ്ടാകും അപ്പോൾ അങ്ങനത്തെ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് നമ്മൾ വെള്ളം നല്ല ശുചിത്വമുള്ള വെള്ളമായിരിക്കും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളം കൃത്യമായിട്ട് ഉപയോഗിക്കുക ഇപ്പോ നമ്മൾ ഫിൽട്ടർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫിൽട്ടർ പ്രോപ്പർലി സർവീസ്ഡ് ആണ് അല്ലെങ്കിൽ ഫിൽട്ടർ പ്രോപ്പർലി വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്തുക പിന്നെ വേറെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ ആൾക്കാർ വലിയ ടാങ്കിൽ വെള്ളം വാങ്ങിക്കുന്നുണ്ടാവും വലിയ കണ്ടെയ്നേഴ്സിൽ വെള്ളം വാങ്ങിക്കുന്നുണ്ടാവും നമുക്ക് പലപ്പോഴും അതിൻ്റെ സോഴ്സ് അറിയുന്നുണ്ടാവത്തില്ല ചിലപ്പോൾ ഇതും ഒരു ഈ മിനറൽ വാട്ടർ എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്ന കുപ്പികളിലുള്ള അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലുള്ള വെള്ളം ചിലപ്പോൾ അത് അത് കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യത കൂടുതലാണ് ചിലപ്പോൾ അതിനകത്ത് ഹെപ്പറ്റൈറ്റിസും ടൈഫോയിഡും ഉണ്ട് അത് നമുക്ക് ഹെപ്പറ്റൈറ്റിസും ടൈഫോയിഡും പോലുള്ള രോഗങ്ങൾ നമുക്ക് തരാൻ സാധ്യതയുണ്ട് പിന്നെ വേറെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ അതായത് ഇപ്പോൾ നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുന്ന മാസ്ക് ഇടുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ശാരീരികമായിട്ടുള്ള അകലം പാലിക്കുന്നതും കൈകളുടെ ശുചിത്വം പാലിക്കുന്നതും അത് ഇതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി ഒരു വലിയ പരിധി വരെ അസുഖങ്ങൾ പടരുന്നതും അസുഖങ്ങൾ വരാനുമുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ പറ്റും വേറൊരു കാര്യം എന്ന് വെച്ചാൽ വ്യക്തിശുചിത്വം വ്യക്തിശുചിത്വം അതായത് ദിവസവും കുളിക്കുക ഡ്രസ്സ് വൃത്തിയുള്ള തുണി ഉപയോഗിക്കുക
ഇതും ഒരു പരിധി വരെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയും അതോടൊപ്പം ഡോക്ടർ ഇപ്പോൾ ഷാഹിദ എന്ന ഒരു പ്രേക്ഷക ഇടപാളിൽ നിന്ന് ചേരുന്നുണ്ട് ഷാഹിദ ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ ഹലോ ചോദിച്ചോളൂ ഹലോ ഷാഹിദ സംശയം ചോദിച്ചോളൂ ഡോക്ടർക്ക് കേൾക്കാം ഹലോ ഡോക്ടർ ഞാൻ ഷാഹിദ ഇടപാള് എനിക്ക് 46 വയസ്സായി ഞാൻ ഒരു ഇതി ആ 20 ഞാൻ 20 വയസ്സിന് മുതൽ ഇൻസുലിൻ കഴിക്കൽ തുടങ്ങിയതാണ് इंग्लिश मरुन्न कहोना प्रश्नमुंडोद संशय मालकाल जलदोष असुखिटे लक्षण श्रद्धि അപ്പോൾ മാത്രമല്ല കോവിഡ് ടെസ്റ്റ് ചെയ്ത നെഗറ്റീവ് ആണെങ്കിലും ഈ കോവിഡ് ടെസ്റ്റിന് എല്ലാ കോവിഡ് ടെസ്റ്റിനും ഒരു ഫോൾസ് നെഗറ്റീവ് സാധ്യതയും കൂടിയാണ് അപ്പോൾ നമുക്കിപ്പോൾ പനി ചുമ ജലദോഷം ഉണ്ടെങ്കിൽ വയറ്റിളക്കം എന്ത് സിംപ്റ്റം ആയിക്കോട്ടെ പനിയുടെ കൂടെ എന്ത് സിംപ്റ്റം ആയിക്കോട്ടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് കോവിഡ് ആണെന്ന് തന്നെ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സെൽഫ് ഐസൊലേറ്റ് ചെയ്യാനും വീടിനുള്ളിൽ തന്നെ മാസ്ക് ഉപയോഗിക്കാനും കൈകളുടെ ശുചിത്വം കൃത്യമായിട്ട് പാലിക്കാനും ശാരീരിക അകലം പാലിക്കാനും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വേറെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുവറ്റത്ത് അടുത്ത് തന്നെ PHC ഉണ്ടായിരിക്കും അവിടെയുള്ള ഡോക്ടേഴ്സ് ഇപ്പോൾ മിക്ക PHCയിലെ ഡോക്ടേഴ്സും ഫോൺ നമ്പർ ഒരാൾക്ക് ഓൺ കോൾ ആയിട്ട് ഒരു ഡോക്ടർ ഉണ്ടായി ഒരു PHCയിൽ ഓൺ കോൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക ഡോക്ടർ നമ്മൾ സംസാരിച്ചിരുന്നത് ഈ വൈറൽ പനി അതുപോലെ തന്നെ ജലദോഷം തുടങ്ങിയവയെല്ലാം കോവിഡിന്റെയും ലക്ഷണങ്ങളാണ് അപ്പോൾ നമ്മൾ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് ഡോക്ടർ തുടർന്നോളൂ നമ്മൾ തീർച്ചയായും ഇപ്പോൾ പനി ജലദോഷമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേഞ്ചർ സിംപ്റ്റംസ് ഒന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരു രോഗിയല്ല അതായത് ഷുഗർ പ്രഷർ അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള ഒരാളല്ല അല്ലെങ്കിൽ ഗർഭിണിയല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണത്തിൽ ഇമ്മ്യൂണോ സപ്രസൻറ്റ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗിയാണ് ഇതൊന്നും അല്ല അല്ലെങ്കിൽ ഹാർട്ടിനോ അല്ലെങ്കിൽ വൃക്കയ്ക്കോ ലിവറിനോ ഒക്കെ കംപ്ലയിൻ്റ് ഉണ്ട് അല്ലെങ്കിൽ ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 ദിവസം വെയിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ദിശ ഹെൽപ്പ് ലൈനിലോ അല്ലെങ്കിൽ അടുത്തുള്ള PHCയിലെ ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഇ സഞ്ജീവിനി പോലത്തെ ഓൺലൈൻ ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോംസിൽ കൺസൾട്ട് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എത്രയും വേഗം കോവിഡ് അല്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ടെസ്റ്റ് ചെയ്യുക അതുകൂടാതെ വേറെ എന്തെങ്കിലും ടെസ്റ്റ് വേണമെന്നുള്ളത് ഡോക്ടർ നിങ്ങളുടെ സിംറ്റംസ് അനലൈസ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും നിങ്ങളുടെ രോഗവിവരങ്ങൾ അനുസരിച്ചിട്ട് പറയുന്നതായിരിക്കും അതോടൊപ്പം ഡോക്ടർ ഈ മഴക്കാലത്ത് വസ്ത്രങ്ങൾ കൃത്യമായി ഉണങ്ങാത്തതിന്റെ ഒരു പ്രശ്നമുണ്ടാകും അപ്പോൾ നമ്മൾ മാസ്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ പുലർത്തേണ്ട ജാഗ്രത എങ്ങനെയാണ് തീർച്ചയായിട്ടും വെറ്റ് മാസ്ക് ഈസ് ഈക്വലന്റ് ടു വെയറിംഗ് നോ മാസ്ക് എന്നാണ് അതായത് നിങ്ങൾ നനഞ്ഞ മാസ്ക് ഉപയോഗിക്കുന്നതും മാസ്ക് ഇടാതെ പുറത്തു പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ശരിയാണ് നമ്മൾ ചിലപ്പോൾ പെട്ടെന്നായിരിക്കും ധൃതി പിടിച്ച് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് നോക്കുമ്പോൾ ചിലപ്പോൾ കാണത്തില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളാണ് ആൾക്കാർ വെറ്റ് മാസ്ക് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്തായിരിക്കും പെട്ടെന്നൊരു മഴ വന്നു അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ നടന്നു പോകുമ്പോൾ ചെടിയോ വെള്ളമോ തെറിച്ചു അപ്പോൾ അതായിരിക്കും നമ്മൾ മാസ്ക് ഉപയോഗിക്കാൻ നനഞ്ഞ മാസ്ക് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം വരുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു മിനിമം 5 മാസ്ക് എങ്കിലും കരുതിയിരിക്കുക ഇതൊരു പ്രാക്ടിക്കലായിട്ടുള്ള പ്രോബ്ലം അല്ല പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ മാസ്കിൻ്റെ വില നല്ലപോലെ ഗവൺമെൻറ് കുറച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല വീടുകളിൽ മാസ്ക് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല മാസ്ക് ഈസിയായിട്ട് ട്രിപ്പിൾ ലെയർ മാസ്ക് ഈസിയായിട്ട് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റും
പിന്നെ വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അഞ്ച് മാസ്ക് വാങ്ങിച്ചാലും അത് തിരിച്ചും മറിച്ചും കഴുകി റീയൂസ് ചെയ്യാൻ പറ്റും. ടോട്ടൺ മാസ്ക് ആണെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ബസ്സിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു വഴിയോര കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ കച്ചവടത്തിന് പോകുമ്പോൾ പെട്ടെന്ന് മാസ്ക് നനയാനോ, അല്ലെങ്കിൽ ഈ മാസ്കുകളും റീയൂസബിൾ അല്ല ഡിസ്പോസിബിൾ മാസ്കുകൾ ട്രിപ്പിൾ ലെയർ ആണെങ്കിലും N95 ആണെങ്കിലും 8 മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഫേസ് ഷീൽഡ് ഉപയോഗിക്കുക. ഫേസ് ഷീൽഡും ഇതേപോലെ തന്നെ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പഴയ OSP ഷീറ്റ് ഉണ്ടല്ലോ, അതായത് ഓവർ ഹെഡ് പ്രൊജക്ടറിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ഷീറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഷീറ്റ് വരെ നമുക്ക് മടക്കി അതിൻ്റെ മോഡൽ ചെറുതായിട്ട് ഒരു ബാൻഡ് കെട്ടിയിട്ട് നമുക്കതിനൊരു ഫേസ് ഷീൽഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫേസ് ഷീൽഡും കൂടെ നമ്മൾ കൈ കരുതുവാണെങ്കിൽ ഈ മഴക്കാലത്ത് നനഞ്ഞ മാസ്കുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരത്തില്ല. ശരി ഡോക്ടർ, ഇപ്പോൾ നിയമത്തിൽ നിന്നും ജമീല എന്നൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ജമീല, ഡോക്ടർക്ക് കേൾക്കാം, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ ജമീല, ജമീല കേൾക്കാമോ? ഹലോ, മാസമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ 5 പേരുണ്ടായിരുന്നു കോവിഡ് വന്ന്. ഇപ്പോ ഞങ്ങൾ മറ്റേ ഇഞ്ചക്ഷൻ എടുക്കാമോ? ഇഞ്ചക്ഷൻ എന്നാ കോവിഡ് വന്നേ? കൊറോണ ഇഞ്ചക്ഷൻ എടുക്കാമോ എന്നാണ് ചോദിക്കുന്നത്. 1.5 മാസമായി വന്നത് എല്ലാം കഴിഞ്ഞിട്ട് ഭേദമായി. 1.5 മാസം മുൻപാണ് കോവിഡ് വന്നത്, വാക്സിൻ സ്വീകരിക്കാമോ എന്നാണ് ജമീല ചോദിക്കുന്നത്. കോവിഡ് വന്ന് മാറി ഒരു 8 ആഴ്ചയ്ക്ക് ശേഷം വാക്സിൻ എടുക്കാം. ശരി, ജമീലയ്ക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജമീലയ്ക്ക് വ്യക്തമായിട്ടുണ്ടാകും ഡോക്ടർ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കോവിഡ് വന്നു പോയവരിൽ ബ്ലാക്ക് ഫംഗസ് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരക്കാരിൽ ബ്ലാക്ക് ഫംഗസിനുള്ള ഒരു കാരണമായി പറയുന്നത് നനഞ്ഞ മാസ്ക് ഉപയോഗിക്കുന്നതാണ് ബ്ലാക്ക് ഫംഗസ് വരാൻ എന്നൊരു കാരണം പറയുന്നുണ്ട്. അപ്പോൾ ഇവർ അത്തരത്തിലുള്ള ഒരു മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട, കോവിഡ് വന്നു പോയവർ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കോവിഡ് കാരണം ഉണ്ടായല്ല, കോവിഡ് വന്നപ്പോൾ നമ്മൾ കുറേ ശ്രദ്ധിക്കുന്നതേ ഉള്ളൂ. അതിന് പണ്ടേ ഉള്ള ഒരു അസുഖമാണ് ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കർമൈക്കോസിസ് എന്ന് പറയുന്ന രോഗം, ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്ന രോഗം. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഫംഗസ് ആണ്, മ്യൂക്കർമൈസിസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള ഒരു ഫംഗസ് ആണ്. അപ്പോൾ അത് അതിൻ്റെ ചെറിയ ചെറിയ സ്പോർസ് ഉണ്ട്. ഈ സ്പോറ് നമ്മുടെ എല്ലാം അന്തരീക്ഷത്തിൽ ഉള്ള ഒരു സ്പോറാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി താഴ്ന്നു, അതായത് രോഗപ്രതിരോധ ശേഷി താഴ്ന്നു. അപ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് കോവിഡ് വന്നു, അല്ലെങ്കിൽ പിന്നെ നമുക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ് ഉണ്ട്, ബ്ലഡ് ഷുഗർ ഭയങ്കര അൺകൺട്രോൾഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അശാസ്ത്രീയമായിട്ട് അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ ഒരു കോവിഡ് വന്ന സമയത്ത്, കോവിഡ് സെക്കൻഡ് വേവ് വന്ന് നല്ലപോലെ കേസസ് കൂടിയിരുന്ന സമയത്ത് ആൾക്കാർ ഓവർ ദി കൗണ്ടർ ചുമ്മാതെ പോയിട്ട് സ്റ്റീറോയിഡ് വാങ്ങിച്ചും ആൻറ്റിബയോട്ടിക്സ് വാങ്ങിച്ചതും കഴിക്കുന്നുണ്ടായിരുന്നു. അതും ഒരു വളരെ വലിയ റീസൺ ആണ് ഈ ബ്ലാക്ക് ഫംഗസിൻ്റെ കേസസ് കൂടിയതിന്. പിന്നെ നമുക്ക് പിന്നെ ഒരു എന്നിട്ട് ഏറ്റവും അവസാനമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു വെറ്റ് മാസ്ക് ഒരു കാരണമായിട്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ വൈറസിൻ്റെ ഈ ഫംഗസിൻ്റെ സ്പോറ് എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ ഈ നനഞ്ഞ സർഫസസിൽ ഇത് കൂടും, അതൊരു കാരണമാണ്. പിന്നെ വേറൊരു റീസൺ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ജലദോഷമോ അല്ലെങ്കിൽ ഒരു പനിയോ വന്നാൽ നമ്മൾ എല്ലാവരും ഓടിപ്പോയി ചെയ്യുന്ന ഒരു കാര്യമാണ് ആവി പിടിക്കുക. അപ്പോൾ നമ്മൾ ഈ ആവി പിടിക്കുമ്പോൾ ശരിയാ വെള്ളമാണ്, സ്റ്റീമാണ് വരുന്നത്, ആവിയാണ് വരുന്നത്, അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല, അത് പ്രൂവൺ ആയിട്ടുള്ള എല്ലാവർക്കും റിലീഫ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആവി നമ്മൾ കുറേ നേരം പിടിക്കുമ്പോൾ, ഒരു 3 മിനിറ്റ് കൂടുതലൊക്കെ പിടിക്കുമ്പോൾ ആവി എന്ന് വെച്ചാൽ സ്റ്റീമാണ് വരുന്നത്, അത്രയും ഹോട്ടാണ്, അത്രയും ചൂടുള്ള സാധനമാണ്. അപ്പോൾ അത് നമ്മുടെ മൂക്കിനകത്ത് പോയിട്ട് ശ്വാസകോശത്തിൽ പോയിട്ട് ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാകും. പിന്നെ അതിൻ്റെ കൂടെ ചിലർ ആവിയിൽ ഈ വെള്ളത്തിൽ ഈ മഞ്ഞൾ പോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ തുളസി ഇല, പനിക്കൂർക്ക അങ്ങനത്തെ ഇലകളും ഇടും. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഇലകളിലും മഞ്ഞളിലും പൊടികളിലും ഒക്കെ ഈ ഫംഗസിൻ്റെ സ്പോർസ് ഉണ്ടാകും. അപ്പോൾ ഈ സ്പോർസ് ഓൾറെഡി ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് ഇൻഫെക്ഷൻ ആകും. പിന്നെ മാത്രമല്ല നമുക്ക് നമ്മൾ അധികമായിട്ട് പൊടി എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ അലുമാരി പാലുമാരി ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് ഇപ്പോൾ ഒരു നമ്മളൊരു പഴയൊരു കണ്ടെയ്നർ തുറക്കുകയാണെങ്കിൽ, ഒരു കുപ്പി തുറക്കുകയാണെങ്കിൽ ചുമ്മാ ഒന്ന് മണപ്പിച്ച് നോക്കുക, ചുമ്മാ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്ന് മണപ്പിച്ച് നോക്കും. അപ്പോൾ അതിനകത്തൊക്കെ ഈ ഫംഗസിൻ്റെ സ്പോർസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നും നമുക്ക് വൈറസ് വരാം തീർച്ചയായിട്ടും, അതിൽ നിന്നും നമുക്ക് ഈ ഇൻഫെക്ഷൻ, ഈ ഫംഗൽ ഇൻഫെക്ഷൻ അതായത് ബ്ലാക്ക് ഫംഗസ് ഇൻഫെക്ഷൻ വരാം തീർച്ചയായിട്ടും. വൃത്തിയില്ലാത്ത മാസ്ക് ഒരു കാരണമാണ്,
പക്ഷേ ഈ വൃത്തിയുള്ള മാസ്ക് ഉപയോഗിച്ചാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. ശരി ഡോക്ടർ, ഇപ്പോൾ അരുവിക്കോട് നിന്നും ശശി എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശശി, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ശശി കേൾക്കാമോ? ശശി കേൾക്കാമോ? ആ പറഞ്ഞോ പറഞ്ഞോ. സംശയം ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. അതെ, ഞാൻ മറ്റേ കടയിൽ നിന്ന് കിട്ടുന്ന മാസ്കും ഞാൻ ഉപയോഗിക്കുന്നില്ല, ടൗബിൽ മാസ്ക് മാത്രം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ആ കേൾക്കാം, മാസ്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്, ടൗബിലാണ് ഉപയോഗിക്കുന്നത്. മറ്റേ സാധാ മാസ്ക് നമുക്ക് അലർജി വരുന്നത്, തുമ്മലും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോ അപ്പൊ എന്താ സംശയം? എന്താ സർജിക്കൽ മാസ്ക് ഉപയോഗിക്കുമ്പോ പ്രശ്നമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? ഹലോ ശശി, കേൾക്കാമോ? ടൗൽ മാസ്ക് ഉപയോഗിച്ചോണ്ടിരിക്കുന്ന, സാധാ മാസ്ക് ഈ പറ്റൂല, അങ്ങനെ ഉപയോഗിച്ചിട്ട് ഫയർ കൊടുത്തിട്ട്. അതെ, അത് ചില ആൾക്കാർക്ക് തുണിയോട് അലർജി ഉണ്ടായിരിക്കും, അപ്പൊ അതുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ആൾക്കാര് സർജിക്കൽ മാസ്ക് ഉപയോഗിച്ചാൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ സർജിക്കൽ മാസ്ക് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, 8 മണിക്കൂർ കൂടുതൽ ഈ മാസ്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഓരോ 8 മണിക്കൂറിലും, അപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് 8 മണിക്കൂർ കൂടുതൽ നിൽക്കുവാണെങ്കിൽ അത് മാറ്റേണ്ടി വരും, ഡിസ്പോസ് ചെയ്ത് ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. സർജിക്കൽ മാസ്ക് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. ശരി, ശശിക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് ജലം വഴി പകരുന്ന നിരവധി രോഗങ്ങളുണ്ട്, ഇവ വരാതിരിക്കാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ജലം വഴി വരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും കുടിക്കുന്ന വെള്ളം തീർച്ചയായിട്ടും വൃത്തിയായിട്ട് ഉള്ള വെള്ളമായിരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വെള്ളം തിളപ്പിച്ചാത്തിയ വെള്ളം ഉപയോഗിക്കുക, ഫിൽറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ പ്യൂരിഫയർ പ്രോപ്പർലി വർക്കിംഗ് ആണ്, സർവീസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ വേറെ നമ്മളിപ്പോൾ വാട്ടർ ടാങ്കും കിണറും ഒക്കെ ക്ലീൻ ചെയ്യുന്ന പരിപാടി ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മഴക്കാല പൂർവ്വ പ്രോഗ്രാംസിൽ ഈ സെൽഫ് ഗവൺമെൻറ് ബോഡീസിൻ്റെ അണ്ടറിൽ തന്നെ ഈ കിണറുകളിൽ ബ്ലീച്ച് ചെയ്യുന്നതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കിണറൊക്കെ നിങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിനടുത്തുള്ള ആശ്ര വർക്കേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ തന്നെ ബ്ലീച്ചിങ് പൗഡർ വാങ്ങിച്ചിട്ട് അത് ചെയ്യുക, കിണറിലെ വെള്ളം ക്ലീൻ ചെയ്യുക, കൂടാതെ വാട്ടർ ടാങ്കും ക്ലീൻ ചെയ്യുക. ഇതാണ് മെയിനായിട്ടും ഈ വെള്ളത്തിലൂടെ വരുന്ന രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാനുള്ളത് കൈ കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ കാരണം ഈ വയറ്റിളക്കം, ശർദ്ദിൽ, ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡ് അങ്ങനത്തെ രോഗങ്ങൾ ഒരു വളരെ അധികം വളരെ വലിയ പരിധി വരെ നമ്മൾ കൈ കഴുകുന്നതിലൂടെ സ്പ്രെഡ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ശരി ഡോക്ടർ, ഇപ്പോൾ നിലമ്പൂരിൽ നിന്നും വനജ എന്നൊരു പ്രേക്ഷകർ ചേരുന്നുണ്ട്. വനജ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. വനജ കേൾക്കാമോ? ചോദിച്ചോളൂ. വനജ, ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. കേൾക്കുന്നില്ല. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഹലോ വനജ, സംശയം ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർക്ക് കേൾക്കാം. ഡോക്ടറെ, ഞാൻ നിലമ്പൂരിന്ന് കേൾക്കുന്നില്ല. ചോദിച്ചോളൂ, ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്. ഞാൻ നിലമ്പൂരിൽ നിന്ന് ലൈലയാണ്. എനിക്ക് എന്നും ഞാൻ എല്ലാ ദിവസവും ഇത് കാണാറുണ്ട്. അപ്പൊ എല്ലാ എന്നും നോക്കിയിട്ടും കിട്ടിയിട്ടില്ല ഇതുവരെ ഒരു ഡോക്ടേഴ്സിനെ. ഒരു സംശയം ചോദിക്കാനുള്ളത്, ലെഫ്റ്റ് ഹാൻഡിലെ ഈ കോളർ കട്ടായി എന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം ഡോക്ടർ. ഇപ്പോൾ ഈ മഴക്കാലത്ത് പ്രധാനമായും വരുന്നത് മഞ്ഞപ്പിത്തം, കോളറ, അതുപോലെ തന്നെ ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളാണ്. ഇവയൊന്നും വരാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്താണ്? അതോടൊപ്പം തന്നെ ഇനി ഈ രോഗങ്ങൾ വരികയാണെങ്കിൽ അവർക്ക് വാക്സിൻ എടുക്കാമോ, അതിൽ തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമുക്കിപ്പോ മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് ഇതൊക്കെ വെള്ളത്തിലൂടെ പകരുന്ന അസുഖങ്ങളാണ്. അതായത് വെള്ളത്തിലൂടെ മാത്രമല്ല, വെള്ളത്തിലൂടെയാണ് പകരുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനുള്ളത് വൺ, നമ്മൾ കുടിക്കുന്ന വെള്ളം സുരക്ഷിതമായിട്ടുള്ള വെള്ളമാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് അത് ക്ലീൻ ആണ്, അത് തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വെള്ളം, അതൊക്കെ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കിണറ്റിൽ നമ്മളിപ്പോൾ എടുക്കുന്ന വാട്ടർ സോഴ്സ്, അത് കിണറ്റിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ബ്ലീച്ച് ചെയ്യുക, അത് ക്ലീൻ ചെയ്യുക. അതായത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ബ്ലീച്ചിങ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യുക. പിന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വെള്ളം എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, വാട്ടർ ടാങ്കിലൊക്കെ ആണെങ്കിൽ അത്
ഉറപ്പ് വരുത്തുക അത് ക്ലീൻ ആണെന്നുള്ളത്, അത് പായലില്ല, വേറെ കണ്ടാമിനേഷൻ ഒന്നും വരുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെള്ളം വാങ്ങിക്കുവാണെങ്കിൽ, വലിയ കണ്ടെയ്നറിലൊക്കെ വെള്ളം വാങ്ങിക്കുവാണെങ്കിൽ അത് മിനറൽ വാട്ടർ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്, പക്ഷേ അത് ചിലപ്പോൾ അത് ഇമ്പ്യൂരിറ്റീസും ചിലപ്പോൾ അതിനകത്ത് അത് അത്രയും സുരക്ഷിതമായിരിക്കത്തില്ല. അപ്പോൾ അത് നമ്മൾ ഉറപ്പ് വരുത്തുക, അത് അതിന് നിങ്ങൾക്ക് അത്രയും ഉറപ്പില്ലെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം തിളപ്പിച്ചാറ്റി തന്നെ കുടിക്കുക. പിന്നെ വാക്സിൻ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. കാസർഗോഡ് നിന്നും സുരേഷ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. സുരേഷ് ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. ഡോക്ടർ സുരേഷ് പറയൂ. ഞാൻ ചോദിച്ചോട്ടാ ചോദിച്ചോട്ടാ. ഹലോ പറയൂ പറയൂ. ഹലോ ആ പിന്നെ ഞാൻ വിളിച്ചത്, ഞാനിപ്പം ഈ നിങ്ങൾ ഈ ഹലോ ഡോക്ടർ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സർജിക്കൽ മാസ്ക് പിന്നെ നമ്മളിപ്പം പിന്നെ ഒരു ഒരുപാട് അധികം വാങ്ങിച്ചു വെച്ച് ആ പിന്നെ അധികം വാങ്ങിച്ചു വെക്കുന്നത് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു സംശയം എന്റെ സമയത്തുണ്ട്. അത് ഏത് പ്രതലത്തിൽ എങ്ങനെ കുറെ കൂടുതൽ ഉണ്ടാകുമ്പം അത് പിന്നെ എടാ ഏത് പ്രതലത്തിൽ സൂക്ഷിക്കണം എന്നുള്ളൊരു സംശയം. രണ്ടാമത് ഈ പിന്നെ 8 മണിക്കൂർ ഒരു സർജിക്കൽ മാസ്ക് ധരിക്കുന്ന 8 മണിക്കൂർ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പിന്നെ പുറത്തെല്ലാം പോകുമ്പോന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ ഒരു 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 മണിക്കൂർ കഴിഞ്ഞ് വന്ന് പിന്നെ ഒരു വെച്ച് അങ്ങനെ 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 ആകുമ്പോൾ അങ്ങനെ എത്ര എത്ര പ്രാവശ്യം ഉപയോഗിക്കാന്നുള്ളത് ഒരു സംശയം കൂടിയാണ്. അതായത് സർജിക്കൽ ഒന്ന് ആദ്യം ചോദിച്ചാൽ സർജിക്കൽ മാസ്ക് എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത്, അത് ഏതെങ്കിലും എയർ ടൈറ്റ് അല്ലാത്ത കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് വന്നിട്ട് റീയൂസ് ചെയ്യുന്ന മാസ്കിനെ പറ്റിയല്ലേ ചോദിക്കുന്നത്. അതായത് ചിലപ്പോൾ നമ്മൾ താഴെ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി താഴെ പോകുന്നു, അപ്പോൾ നമ്മൾ ചിലപ്പോൾ അപ്പോൾ ഒരു മാസ്ക് വെച്ചിട്ട് താഴെ പോകുന്നു, അത് നമ്മൾ കളയണം എന്നില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു പേപ്പർ കവർ എടുക്കുക, പേപ്പറിൻ്റെ കവറില്ലേ ബ്രൗൺ കവർ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ എയർ ടൈറ്റ് അല്ലാത്ത കവറുകളിൽ ലേബിൾ ചെയ്തിട്ട് വെക്കുക. ഇപ്പം നിങ്ങൾ ജസ്റ്റ് താഴെ പോയിട്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്ന ആ മാസ്ക് തന്നെ ഉടനെ തന്നെ ഉപയോഗിക്കാതിരിക്കും, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഉപയോഗിക്കുക. മനസ്സിലായോ? ഹലോ ശരി, സുരേഷിന് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ കോളർ കട്ടായി. ഇനി നൈജു തൃശ്ശൂരിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. നൈജു ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. നൈജു കേൾക്കാമോ? ആ കേൾക്കാം കേൾക്കാം. ഡോക്ടറോട് സംശയം ചോദിച്ചോളൂ. അതെ ഡോക്ടർ, കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. അതായത് ഈ ആവി പിടിക്കുമ്പോ മറ്റു സാധനങ്ങൾ, അതായത് ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നതാണ് ആടലോടകം അങ്ങനെയുള്ള തുളസി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ആവി പിടിക്കുന്ന ഒരു കാര്യം ഇപ്പൊ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ഇത് ഈ പറഞ്ഞ പോലെ ഫംഗസ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നല്ലേ പറയുന്നത്? അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണോ പറയുന്നത്? അങ്ങനെ ചെയ്ത് തെറ്റാണെന്നാണ് ഉദ്ദേശിക്കുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും അത് സാധ്യത കൂട്ടുന്നു. അതായത് ഇപ്പൊ നമ്മുടെ എല്ലാ നമ്മുടെ സമൂഹം നമ്മുടെ സമൂഹത്തിലുള്ള ഫംഗസിന്റെ സ്പോറാണ് ഈ ബ്ലാക്ക് ഫംഗസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ സ്പോർസ് ഈ ചെടികളിലും ഇലകളിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഇല നമ്മൾ ശ്വസിക്കുമ്പോൾ അത് നമ്മുടെ ശ്വാസകോശത്തിലോ അകത്തോട്ട് കയറും. ശരി, നൈജുവിന് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ, നമ്മുടെ ഹലോ ഡോക്ടറിന്റെ സമയം അവസാനിക്കാൻ പോവുകയാണ്. ഞാൻ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ മഴക്കാലത്ത് നമ്മൾ ഭക്ഷണ കാര്യത്തിലും അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളത്തിലും എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മൾ കുടിക്കുന്ന വെള്ളം വൃത്തിയായിട്ടുള്ള വെള്ളമായിരിക്കും. ഏറ്റവും നല്ലത് തിളപ്പിച്ച വെള്ളം തന്നെ കുടിക്കുന്നതാണ്. ഭക്ഷണം അതേപോലെ വീട്ടിലുണ്ടാക്കിയ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നല്ലത്. അതായത് കുറെ പഴകിയതല്ലാത്ത, നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് റീഹീറ്റ് ചെയ്ത് കഴിക്കുന്ന, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിട്ട് റീഹീറ്റ് ചെയ്ത് കഴിക്കുന്ന ഭക്ഷണം, ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണം അല്ലാതെ അപ്പം തന്നെ ഉണ്ടാക്കി ഫ്രഷ് ആയിട്ട് കഴിക്കുന്ന ഫുഡായിരിക്കും നല്ലത്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പ്രായോഗികമല്ല എന്ന് തോന്നിയേക്കാം, പക്ഷെ ഭയങ്കര ലാവിഷ് ആയിട്ട് ഉള്ളൊരു മീൽ കഴിക്കുന്നതിന് പകരം സിമ്പിളായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി അപ്പപ്പം തന്നെ കഴിച്ച് അപ്പപ്പം തന്നെ തീർക്കുക, അതായിരിക്കും കുറച്ചുകൂടെ പ്രായോഗികമായിട്ടുള്ള കാര്യം. ശരി ഡോക്ടർ, ഈ കോവിഡ് കാലത്ത് മഴക്കാല രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന വിഷയമായിരുന്നു ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. ഫാമിലി ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ അബ്ദുൽ ഖാദറാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ വളരെയധികം നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി നീലിമ ചേരും. നമസ്കാരം.